ഇതെന്റെ കഥയല്ല, ഈ പിറകിലിരിക്കുന്ന മച്ചാന്റെ കഥയാണ്. ഇവന് പള്ളിയിലിട്ട പേര് ഫ്രാൻസിസ് അബ്രാവെന്നാ, പക്ഷെ ഞങ്ങൾ വിളിക്കണ ഫാൻഡ എന്നാ. ഞങ്ങളുടെ ഫാൻഡ ഇവിടുത്തെ ഒട്ടുമിക്ക ഏണി കേസും ഡീൽ ചെയ്യുന്നത് ഈ മച്ചാനാണ്. വലിയൊന്നാടാ, എന്തോ പ്രശ്നമുണ്ടല്ലോ. സാബുവേ, എന്താ പ്രശ്നം? ഓരോരോ പ്രശ്നങ്ങളാടാ. നിന്റെ പ്രശ്നം എന്താന്ന് എനിക്കറിയില്ല, പക്ഷെ അതേ ഇതുകൊണ്ട് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ നീ അതങ്ങ് തീർക്ക. ഇത് സ്വർണം തന്നെയല്ലേടാ. പിന്നെ സ്വർണ്ണം അല്ലാതെ നിനക്ക് തരൂ, നീ അത് കൊണ്ടുപോയി കൊടുത്തെ, എല്ലാം ശരിയായിക്കോളൂ. സാബുവേ, ഷർട്ട് കൊള്ളാട്ടോ, അത്ര വലിയ മെനു ഒന്നും ഇപ്പൊ ചെന്നറിയോ, നോക്കാം അല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ആവട്ടോ. റിൻഡോ റിൻഡോ, ഏ വെറുതെ ഇരടാ. അയ്യോ, ജമ്പനും തുമ്പനും. എന്റെ അമ്മച്ചി പിറകെ നിന്ന് വിളിക്കല്ലേ, ഇന്നും പുട്ടല്ലേ. അവനില്ലടാ അവിടെ. നിന്റെ അപ്പൻ? അയ്യോ പപ്പടം. വാ വാ കേറ്. ചായല്ലടാ, രണ്ട് വലിയും ചേട്ടാ, മൂന്ന് കട്ടൻ, രണ്ട് വലി. ഹലോ 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 ഹലോ, പറഞ്ഞല്ലേ? ഞാൻ എന്തിനാ വിളിച്ചായിരുന്നു? നല്ല അളക്കാളടാ, ഇതെങ്ങനെ ശരിയാക്കണം? ഇതൊക്കെ സെറ്റല്ലേ, രാവിലെ നല്ല ആട്ടാണല്ലേ. അയ്യോ മനസ്സിലായില്ലേ, നീ ഇത് അവനോട് പറയാൻ നിൽക്കണ്ട. ഓ ആയിക്കോട്ടെ, വെക്കല്ലടോ. എൻ്റെ അവിടെ? അതെ അവിടെ ഉണ്ട്. അടി, ഇവൻ എപ്പോഴും ഫോണിലാണോടാ? എന്ത്, എടാ ചോക്കൊന്ന് വിളിച്ചടിച്ച നോക്കട്ടെ. പ്ലഗിൻ്റെ ആയിരിക്കും, പ്ലഗ് പ്ലഗ് പ്ലഗ്. ചോക്ക് ഊരിട്ട് നോക്കടാ, പറ്റുന്നില്ല. അടിക്കടാ, ആന അടിക്കടാ. ആ ഇനി നമ്മളല്ലേ. എന്തുവാടി ചേട്ടങ്ങ വന്നേ, ചേട്ടൻ ഈ വണ്ടീനെ കുറിച്ച് വല്ല അറിയാവോ? പാൻ്റെ പൈസ തന്നിട്ട് അവിടെ കാശൊക്കെ തരാട്ട. അവിടെ നിർത്തലാക്കാം. ആ ഇവിടെ നിർത്തുന്നു. എന്താണ് പ്രശ്നം? ഒരു മിനിറ്റ്, ഞാനിന്ന് ഉദ്രവിച്ചിട്ടുണ്ട്. ശാപം, ഇതിൻ്റെ സ്ഥിര സ്ഥല കത്തിക്കടാ. സാബുവേ, എന്താ അമ്മച്ചി പറഞ്ഞ നീ കോട്ട് സൂട്ടുന്നല്ല പോണോ? പോയറിൻ്റോ? അത് പോയല്ലേ. നേരത്തെ കോട്ട് സൂട്ടിട്ട് വൈകുവാനൊരു പറയിപ്പിക്കാനായിട്ട്. അത് പോട്ടറാ, വേറെ നോക്കാം. താക്കോളിട്ട് വണ്ടി ഉണക്കാറില്ല, പിന്നെയാണ് ഇന്റർവ്യൂ. വിട്ടേക്കാം, പോട്ടറാ. അപ്പം കട്ടക്കാലിപ്പാളാ, നിനക്കെന്തായിരുന്നു അവിടെ തന്നെ ഒഴിക്കണം. ഇതിനെ പഠിപ്പിച്ച സാറിൻ്റെ വീടാണ്. അതിന് നീ സ്കൂളിൽ പോയണ്ട.
ഈ വയലുമുത്തം ബാർലിയായിരുന്നെങ്കിൽ എന്തിനാ മാറ്റാനാ അടിപൊളി. ചേട്ടാ ഇതൊക്കെ എങ്ങനെയാ ചേട്ടാ കഴിക്കണേ? ഒരു മിനിറ്റ് ഡാ ഒന്ന് കാണിച്ചു തരാം. ആ ഡാ നീ ചൈനീസ് വഴി കണ്ടിട്ടുണ്ടാ, ഇപ്പൊ കാണിച്ചു തരാം. ആ അതെ, ഇതിങ്ങനെ എടുക്കണം, പിന്നെ ഈ വെള്ളം ഒഴിച്ച ഗ്ലാസ്സിലേക്ക് ഇതേ ഇങ്ങനെ ഒഴിക്കണം. ഡേ എന്നിട്ട് ഒരു പിടി ഞങ്ങൾ പിടിക്കണം. ആ വാങ്ങ തമ്പി. ത്രിമൂത്രിയിലത്തല്ല ത്രിമൂത്രിയല്ല. ആ അത് തന്നെ. ഏതാണവൻ? ഇവനേതാ? ഡാ ഇവൻ നമ്മളിവിടെ കൂടാൻ വന്നതാ. ഇവൻ പയ്യനല്ലേ? ശരിയാക്കി തരാം കേട്ടാ. ഏ ഇതൊന്നും ശരിയാവൂല. സാബു നീ വന്നേ, ഒരു കാര്യം പറട്ടെ, നീങ്ങടെ വന്നേ. എന്താടാ എന്തൂന്നാ വന്നേ? ഇവിടെ പറയടാ നീ. ഇവൻ നല്ല കാശുള്ള വെള്ള ചെക്കനാ. ആണോ? ആ എന്നാ കൊഴപ്പില്ല, നീ വന്നേ വാ. എന്താടാ എന്നാ പിന്നെ തുടങ്ങല്ലേ, അടിക്കല്ലേ പൊട്ടിച്ചാലോ. ഏ വാ വഴി. എന്നാ വഴി? ഇന്ന് പാലത്തിലെല്ലാരും നേരത്തെ പ്രസന്റ് ആയല്ലോ സാറേ. അത് ഞായറാഴ്ചയല്ലേ? ഇത്ര കൃത്യനിഷ്ഠ നീയൊക്കെ ക്ലാസ്സിൽ വരാൻ കാണിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ തലവുനിച്ച് നിൽക്കണ്ടായിരുന്നല്ലോ. നിനക്കൊക്കെ വല്ല ജോലിക്കും പൊക്കൂടെ? മദ്യപാനം കൊണ്ട് ആരും ഗതി പിടിച്ചിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ തോൽവി സമ്മതിക്കേണ്ടി വരും. അതൊരു പക്ഷെ നിങ്ങളെ തന്നെ ഇല്ലാതെയാക്കും. ഒന്നുമില്ലടാ ഞാൻ തന്നെ. നീ ഒന്ന് ഒരിക്കലും നന്നാവില്ലടാ. എടാ 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 ഫോൺ വല്ലടിക്കണം. എടാ നിന്റെ ഫോൺ അടിക്കണം. അവളായിരിക്കും. ഡാ എണീക്കടാ, അവള് നിന്നെ ഊറ്റണയാണ്ട്ടാ. ഒന്നുമില്ലടാ ഞാൻ ഇപ്പോൾ വരാം. എടാ പെട്ടെന്ന് തന്നെ. ഫ്രാൻസിസും കൂട്ടുകാരും നിങ്ങളുടെ ഇടയിലും ഉണ്ടാകാം. ഇത് ഒരു കൂട്ടം ആളുകൾ ലഹരി വിമുക്തരാകാൻ ഒരു ജീവൻ തന്നെ ഇല്ലാതാക്കിയ കഥയാണ്. ലഹരി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തോൽപ്പിച്ചിരിക്കും. ചെറിയ സന്തോഷങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇതൊരു ചെറിയ മുന്നറിയിപ്പാണ്.
ഇപ്പോഴും